നമസ്കാരം. കോട്ടയത്തുള്ള പനച്ചിക്കാട് ദക്ഷിണാമൂകാംബിക ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ കോട്ടയം ജില്ലയിൽ കോട്ടയം പട്ടണത്തിൽ നിന്നും 10 കിലോമീറ്റർ അകലെ കോട്ടയം ചങ്ങനാശ്ശേരി MC റോഡിൽ ചിങ്ങവനത്ത് നിന്ന് 4 കിലോമീറ്റർ കിഴക്കോട്ട് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് പ്രസിദ്ധമായ പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രം. തെക്കിൻ്റെ മൂകാംബിക എന്ന് അർത്ഥം വരുന്ന ദക്ഷിണ മൂകാംബിക എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ മഹാവിഷ്ണുവിൻ്റേത് ആണെങ്കിലും മൂകാംബികാ സാന്നിധ്യമുള്ള മഹാസരസ്വതി ക്ഷേത്രമായാണ് ഇത് അറിയപ്പെടുന്നത്. ഉപദേവതകളായി ഗണപതി, ശിവൻ, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. സരസ്വതി പൂജയ്ക്ക് പ്രശസ്തമാണ് ഈ ക്ഷേത്രം. ഹൈന്ദവ വിശ്വാസ പ്രകാരം അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും കലകളുടെയും കരകൗശലത്തിൻ്റെയും ഭഗവതിയാണ് സരസ്വതി. ആദിപരാശക്തിയുടെ 3 പ്രധാന രൂപങ്ങളിൽ വിദ്യാദേവിയായി കാണുന്നത് മഹാസരസ്വതി ദേവിയെ തന്നെയാണ്. സൃഷ്ടാവായ ബ്രഹ്മാവിന് സൃഷ്ടി നടത്തുവാൻ അറിവ് നൽകുന്നത് മൂലപ്രകൃതിയായ സരസ്വതി ദേവിയാണ് എന്ന് ഹൈന്ദവ വിശ്വാസം. മൂന്നടി ഉയരം വരുന്ന ശിലാനിർമ്മിതമായ ശ്രീ മഹാവിഷ്ണു വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് ശ്രീ സരസ്വതി ദേവിയുടെ മൂലസ്ഥാനം. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് കാരണം പ്രതിഷ്ഠ കാണാൻ കഴിയുകയില്ല. ആട്ടുവള്ളിയും പടർന്നു നിൽക്കുന്നത് കൊണ്ട് ഭഗവതി പ്രതിഷ്ഠ പൂർണമായും മറഞ്ഞിരിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നവരാത്രിയോടനുബന്ധിച്ചുള്ള സരസ്വതി പൂജയാണ്. മലയാളമാസം കന്നിമാസത്തിലാണ് സരസ്വതി പൂജ നടക്കുന്നത്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി മഹോത്സവത്തിന് ധാരാളം ഭക്തർ ദേവിയെ തൊഴാനെത്തുന്നു. നവരാത്രിയുടെ അവസാന ദിവസമായ വിജയദശമി നാളിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന വിദ്യാരംഭം ചടങ്ങ് നടക്കുന്നു. ഉത്സവത്തിൻ്റെ 9 ദിവസവും സംഗീത നൃത്തങ്ങളുടെ ഒരു സാംസ്കാരിക മേള തന്നെ ക്ഷേത്രത്തിൽ നടക്കുന്നു.